ബി ജെ പി ആസ്ഥാനത്തെ മൂഡ് എന്താണെന്ന് അറിയാം. ഇപ്പൊ തൗഫീഖ് അസ്ലം ബി ജെ പി ആസ്ഥാനത്ത് ഡൽഹിയിൽ നിന്ന് ചേർന്നു. തൗഫീഖ് എന്താണ് അവിടെ കാണുന്ന കാഴ്ച? ബി ജെ പി ആസ്ഥാനത്ത് ചെറിയ രീതിയിലുള്ള ഒരു ആഹ്ലാദങ്ങൾ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ബി ജെ പിയുടെ ആസ്ഥാനം. അതിന് മുന്നിലായിട്ടാണ് ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആഹ്ലാദങ്ങൾ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിലേക്ക് ബി ജെ പി കടന്നിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ആഘോഷം ഇതിനോടകം തന്നെ ദേശീയ ആസ്ഥാനത്തിന് മുന്നിൽ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി പ്രവർത്തകർ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വോട്ടെണ്ണൽ പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വലിയ ഒരാഘോഷത്തിലേക്ക് ബി ജെ പി കടക്കുകയുള്ളൂ. ഇന്ന് വൈകുന്നേരം വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ ഉൾപ്പെടെ ബി ജെ പി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇനി മാറിമറിയുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആഘോഷത്തിലേക്ക് ബി ജെ പി ഇതുവരെയും കടന്നിട്ടില്ല. ഈ ആസ്ഥാനത്തിനകത്ത് നിരവധി മധുരപലഹാരങ്ങൾ ഉൾപ്പെടെ ബി ജെ പി വാങ്ങിവെച്ചിട്ടുണ്ട്. പടക്കങ്ങൾ ഉൾപ്പെടെ പൊട്ടിക്കാനുള്ള പദ്ധതികൾ ബി ജെ പി ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഇതുവരെയും ബി ജെ പി പുറത്തേക്ക് എടുത്തിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറിമറിയുന്നതിനാൽ ഡൽഹിയിലെ 7-7 സീറ്റിലും ബി ജെ പി ലീഡ് ചെയ്യുന്നുണ്ട്. ഇത് ഡൽഹിയിലെ വിജയാഹ്ലാദ പ്രകടനമായി മാറ്റാവുന്നതാണ്. തീർച്ചയായും ബി ജെ പി ഡൽഹിയിൽ കഴിഞ്ഞ തവണയും ബി ജെ പി തന്നെയായിരുന്നു ഡൽഹിയിൽ വിജയിച്ചത്. അതുകൊണ്ട് ഇത്തവണയും ആ വിജയം ആവർത്തിക്കുമെന്ന ബി ജെ പിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും ആ ബി ജെ പി ഡൽഹിയിലെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ തനയകുമാർ ഉൾപ്പെടെ വലിയ വിജയം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തനയകുമാർ ഉൾപ്പെടെ വലിയ രീതിയിൽ തോൽവി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഡൽഹി ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും ആ ആഘോഷങ്ങൾ വലിയ രീതിയിലേക്കുള്ള ആഘോഷത്തിലേക്ക് ബി ജെ പി കടന്നിട്ടില്ല. അതിന് ഈ കാരണം പ്രധാന കാരണം ഈ ഫലം മാറിമറിയുന്നത് കൊണ്ടാണ്. പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം പൂർണ്ണമായി വന്നതിന് ശേഷമായിരിക്കും ബി ജെ പി ആസ്ഥാനത്ത് ചില ഡോളക് കൂട്ടുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അവരിപ്പോ ഒരു ആഘോഷത്തിൽ വന്നാൽ അതിന്റെ മുന്നിൽ നിൽക്കാൻ അവർ വാടകയ്ക്ക് എടുത്ത ആൾക്കാരാണ്. അവരാണ് അത് കൊട്ടുന്നത്. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം അവിടെ കാണുന്നില്ല. അവരെ സംബന്ധിച്ച് പൈസ കിട്ടിയതാണ് അവർ കൊട്ടും കൊട്ടുക എന്നുള്ളവരുടെ ബാധ്യതയാണ്. അതാണ് അതുകൊണ്ട് അവർ കൊട്ടുന്നു. അത് ബി ജെ പി പ്രവർത്തകരല്ല ആ കൊട്ടുന്നവർ. പിന്നെയുള്ളത് തൗഫീഖ് അസ്ലമിനെയാണ് അവിടെ കാണുന്നത്. ബി ജെ പി പ്രവർത്തകരുടെ വലിയ ആധിക്യം ഒന്നും കാണുന്നില്ല. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.